ഹായ് ഫ്രണ്ട്സ്, എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൽ പി യു പി 60 ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളും നമുക്ക് പഠിച്ചെടുക്കാം. ആദ്യത്തെ ചോദ്യം, ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിച്ചത് ആരാണ്? ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിച്ചത് ജെ എൻ ടാറ്റയാണ് ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിച്ചത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ ആദ്യത്തെ ഡയറക്ടർ മോറിസ് വില്യം ട്രാവേഴ്സ് ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ ആദ്യത്തെ ഡയറക്ടർ മോറിസ് വില്യം ട്രാവേഴ്സ്. ഇത് സ്ഥാപിതമായത് 1909 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിതമായത് 1909. ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസിൻ്റെ സ്ഥാപകൻ സി വി രാമനാണ്. 1934 സി വി രാമൻ ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസ് സ്ഥാപിച്ചത്. ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസിൻ്റെ ആസ്ഥാനം ബംഗളൂരു ആണ്. ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസിൻ്റെ ആസ്ഥാനം ബംഗളൂരു ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പ്രഥമ ആറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ആറ്റോമിക് എനർജി കമ്മീഷൻ്റെ ചെയർമാൻ ഹോമി ജഹാംഗീർ ബാവയാണ്. ഹോമി ജെ ബാവയാണ് ഇന്ത്യയുടെ പ്രഥമ ആറ്റോമിക് എനർജി കമ്മീഷൻ്റെ ചെയർമാൻ. ഇന്ത്യൻ ആറ്റോമിക് എനർജി ആക്ട് നിലവിൽ വന്നത് 1948 ഏപ്രിൽ 15. 1948 ഏപ്രിൽ 15 ഇന്ത്യൻ ആറ്റോമിക് എനർജി ആക്ട് നിലവിൽ വന്നത്. നിലവിൽ ആറ്റോമിക് എനർജി ആക്ട് 1962 നിലവിലുള്ളത്. ഇന്ത്യൻ ആറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്നത് 1948 ഓഗസ്റ്റിലാണ്. ഇന്ത്യൻ ആറ്റോമിക് എനർജി ആക്ട് നിലവിൽ വന്നത് 1948 ഏപ്രിൽ 15. ഇവിടെ ഇന്ത്യൻ ആറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്നത് 1948 ഓഗസ്റ്റിലാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് റിസർച്ചിൻ്റെ കീഴിലാണ് ഇത് നിലവിൽ വന്നിട്ടുള്ളത്. DAE അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റോമിക് എനർജിയുടെ ചുമതല വഹിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. DAEയുടെ ആസ്ഥാനം മുംബൈയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റോമിക് എനർജിയുടെ ആസ്ഥാനം മുംബൈ. ഇന്ത്യയിലെ ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയവരാണ് ഹോമി ജഹാംഗീർ ബാവയും എസ് എൻ ഭട്നഗറും. ഇന്ത്യയിലെ ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയ വ്യക്തികളാണ് ഹോമി ജഹാംഗീർ ബാവ, എസ് എൻ ഭട്നഗർ. ഹോമി ജഹാംഗീർ ബാവ നേതൃത്വം നൽകിയ ശാസ്ത്ര സ്ഥാപനങ്ങളാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചും ഇന്ത്യൻ ആണവോർജ്ജ കമ്മീഷനും. ഹോമി ജഹാംഗീർ ബാവ നേതൃത്വം നൽകിയിട്ടുള്ള ശാസ്ത്ര സ്ഥാപനങ്ങളാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്, ഇന്ത്യൻ ആണവോർജ്ജ കമ്മീഷൻ. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് സ്ഥാപിതമായത് 1945. TIFR അല്ലെങ്കിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് സ്ഥാപിതമായത് 1945. ഇന്ത്യൻ ആണവോർജ്ജത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹോമി ജഹാംഗീർ ബാവയാണ്. ഇന്ത്യൻ ആണവോർജ്ജത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഹോമി ജഹാംഗീർ ബാവ. TIFRന്റെ ആദ്യത്തെ ഡയറക്ടറും എച്ച് ജെ ബാവയാണ്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചിൻ്റെ ആദ്യത്തെ ഡയറക്ടർ ഹോമി ജഹാംഗീർ ബാവയാണ്. അടുത്ത ചോദ്യം, CTBT എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? CTBT എന്നത് ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ടതാണ്, അണുവായുധങ്ങളുമായി ബന്ധപ്പെട്ടതാണ് CTBT. CTBTയുടെ പൂർണ്ണരൂപമാണ് കോംപ്രിഹെൻസീവ് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റി. ഇത് ഒപ്പുവെച്ചത് 1996 സെപ്റ്റംബർ 10. CTBT ഒപ്പുവെച്ചത് 1996 സെപ്റ്റംബർ 10. എല്ലാ ആണവ സ്ഫോടനങ്ങളും നിരോധിക്കാനാണ് ഈ ഉടമ്പടി നിർദ്ദേശിക്കുന്നത്. ഇതിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ 44 രാജ്യങ്ങളാണ്. 44 രാജ്യങ്ങൾ CTBTയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇന്ത്യ ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടില്ല. അതിനുള്ള കാരണം ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ആശങ്കകളാണ്. പിന്നെ സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവോർജം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇന്ത്യ ഈ CTBTയിൽ ഒപ്പുവെക്കാതിരിക്കാനുള്ള കാരണം ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ആശങ്ക, സമാധാനപരമായ ആവശ്യങ്ങൾക്കായിട്ട് ആണവോർജം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ടാണ്. ന്യൂക്ലിയർ ആയുധങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും വ്യാപനം തടയുന്ന ഉടമ്പടിയാണ് ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി അല്ലെങ്കിൽ ആണവ നിർവ്യാപന കരാറ്. ന്യൂക്ലിയർ ആയുധങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും വ്യാപനം തടയുന്ന ഉടമ്പടിയാണ് ആണവ നിർവ്യാപന കരാറ്. 1970 ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി നിലവിൽ വന്നത്. ഇന്ത്യ ഇതുവരെ ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടില്ല. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ഇരുമ്പുരുക്ക് വ്യവസായശാലകളിൽ ഇംഗ്ലണ്ടിൻ്റെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ഇംഗ്ലണ്ടിൻ്റെ സാങ്കേതിക സഹായത്തോടെ നിർമ്മിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ.
ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ് ഹിന്ദുസ്ഥാൻ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് സ്ഥാപിക്കാനുള്ള അനുമതി ലഭിച്ചിട്ടുള്ളത്. ഇതിൻ്റെ 3 യൂണിറ്റുകളാണുള്ളത്: ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ. ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലകളാണ്. ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ ബ്രിട്ടൻ്റെ സഹായത്തോടെ നിർമ്മിച്ച ഉരുക്ക് നിർമ്മാണശാലയാണ്. ദുർഗാപൂർ റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ചതാണ്. ഭിലായ് 1959 ഭിലായ് സ്ഥാപിച്ചത്. റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച മറ്റ് ഉരുക്ക് നിർമ്മാണശാലകളാണ് വിശാഖപട്ടണം, ബൊക്കാറോ. 1964 മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബൊക്കാറോ സ്ഥാപിച്ചിട്ടുള്ളത്. റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഉരുക്ക് നിർമ്മാണശാലകളാണ് ഭിലായ്, വിശാഖപട്ടണം, ബൊക്കാറോ. ജർമ്മൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഉരുക്ക് നിർമ്മാണശാലയാണ് റൂർക്കേല. ജർ, റൂർ എന്ന് കണക്ട് ചെയ്യാം. ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിതമായത്, ചെറിയ തോതിൽ സ്ഥാപിച്ചത് തമിഴ്നാട്ടിലാണ്, പോർട്ടോനോവയിലാണ്. 1830 തമിഴ്നാട്ടിലെ പോർട്ടോനോവയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിതമായത്. ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് കമ്പനി സ്ഥാപിതമായത് കുൾട്ടിയിലാണ്, പശ്ചിമ ബംഗാളിലെ കുൾട്ടിയിലാണ്. 1870 ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് കമ്പനി സ്ഥാപിതമായത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് സേലം സ്റ്റീൽ പ്ലാന്റിലാണ്. സ്റ്റെയിൻലെസ് സ്റ്റീല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് സേലം സ്റ്റീൽ പ്ലാന്റിലാണ്. ദക്ഷിണ കൊറിയയിലെ പൊഹാങ് സ്റ്റീൽ കമ്പനിയുടെ സഹകരണത്തോടെ ഒഡീഷ ഗവൺമെൻറ് പാരദ്വീപിൽ പണികഴിപ്പിക്കുന്ന സ്റ്റീൽ പ്ലാന്റാണ് പോസ്കോ സ്റ്റീൽ പ്ലാന്റ്. പോസ്കോ സ്റ്റീൽ പ്ലാന്റ് ദക്ഷിണ കൊറിയയുടെ പൊഹാങ് സ്റ്റീൽ കമ്പനിയുടെ സഹകരണത്തോടെ ഒഡീഷ ഗവൺമെൻറ് പാരദ്വീപിൽ പണികഴിപ്പിക്കുന്ന സ്റ്റീൽ പ്ലാന്റാണ് പോസ്കോ സ്റ്റീൽ പ്ലാന്റ്. കടൽ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സ്റ്റീൽ പ്ലാന്റാണ് വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ്. കടൽ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സ്റ്റീൽ പ്ലാന്റാണ് വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാലയാണ് വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാല. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാലയാണ് വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാല. ഇന്ത്യയിലെ പൊതുമേഖല ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം സെയിലാണ്, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയിലെ പൊതുമേഖല ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ സെയിൽ. സെയിലിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയിലാണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1973 ജനുവരി 24 സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1973 ജനുവരി 24. സെയിലിൻ്റെ കീഴിലുള്ള കേരളത്തിലെ ഉരുക്കു നിർമ്മാണശാലയാണ് നല്ലളം സ്റ്റീൽ പ്ലാന്റ്. കോഴിക്കോടുള്ള നല്ലളം സ്റ്റീൽ പ്ലാന്റ് സെയിലിൻ്റെ കീഴിലുള്ള കേരളത്തിലെ ഉരുക്കു നിർമ്മാണശാലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടിസ്കോ. ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടിസ്കോ, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. 1907 ജംഷഡ്പൂരിലാണ് സ്ഥാപിതമായിട്ടുള്ളത്. ടിസ്കോ സ്ഥാപിതമായത് 1907 ജംഷഡ്പൂർ. സുബർണരേഖ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇരുമ്പുരുക്ക് ശാലയാണ് ടിസ്കോ. സുബർണരേഖ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇരുമ്പുരുക്ക് ശാലയാണ് ടിസ്കോ. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ടിസ്കോയാണ്. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ടിസ്കോ ആണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായശാലകളും അത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളും നമുക്ക് നോക്കി വയ്ക്കാം. ടിസ്കോ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. ജാർഖണ്ഡിലെ രണ്ട് സ്റ്റീൽ പ്ലാന്റുകളാണ് ടിസ്കോയും ബൊക്കാറോയും. ഇസ്കോ സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. ഇസ്കോ സ്റ്റീൽ പ്ലാന്റ് പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിശ്വേശ്വരയ്യ സ്റ്റീൽ പ്ലാന്റ് കർണാടകത്തിലാണ്. വിശ്വേശ്വരയ്യ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലാണ്. കർണാടകയിലുള്ള മറ്റൊരു സ്റ്റീൽ പ്ലാന്റാണ് വിജയനഗർ സ്റ്റീൽ പ്ലാന്റ്. വിജയനഗർ സ്റ്റീൽ പ്ലാന്റ് ഭിലായ് ഛത്തീസ്ഗഡിലാണ്. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഛത്തീസ്ഗഡിലാണ്. ടാറ്റ സ്റ്റീൽ പ്ലാന്റ് കലിംഗാനഗറിലാണ്. ഒഡീഷയിലെ കലിംഗാനഗറിൽ സ്ഥിതി ചെയ്യുന്നതാണ് ടാറ്റ സ്റ്റീൽ പ്ലാന്റ്. ഒഡീഷയിലെ തന്നെ പാരാദ്വീപിൽ സ്ഥിതി ചെയ്യുന്നതാണ് ദൈത്രി സ്റ്റീൽ പ്ലാന്റ്. ഒഡീഷയിലെ പാരാദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റീൽ പ്ലാന്റ് ആണ് ദൈത്രി. റൂർക്കേല സ്റ്റീൽ പ്ലാന്റും ഒഡീഷയിലാണ്. ഒഡീഷയിലെ 3 സ്റ്റീൽ പ്ലാന്റുകൾ പറഞ്ഞു: ടാറ്റ സ്റ്റീൽ പ്ലാന്റ്, ദൈത്രി സ്റ്റീൽ പ്ലാന്റ്, റൂർക്കേല സ്റ്റീൽ പ്ലാന്റ്. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിലുള്ളതാണ് ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ്. തമിഴ്നാട്ടിലുള്ള സ്റ്റീൽ പ്ലാന്റാണ് സേലം സ്റ്റീൽ പ്ലാന്റ്. സേലം സ്റ്റീൽ പ്ലാന്റ് തമിഴ്നാട്ടിലാണ്. ആന്ധ്രാപ്രദേശിലുള്ളതാണ് വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ്. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ദോൾവി സ്റ്റീൽ പ്ലാന്റ് രത്നഗിരിയിലാണ്. മഹാരാഷ്ട്രയിലെ രത്നഗിരിയിലാണ് ദോൾവി സ്റ്റീൽ പ്ലാന്റ്.
ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ പൊതുമേഖലാ സ്റ്റീൽ പ്ലാന്റ് ഭിലായാണ്. ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ പൊതുമേഖലാ സ്റ്റീൽ പ്ലാന്റ് ഭിലായാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല എന്ന് ചോദിക്കുകയാണെങ്കിൽ ബൊക്കാറോയാണ്. ലാഭകരമായത് ഭിലായും ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ബൊക്കാറോയാണ്. ഇന്ത്യയിലെ ആദ്യ സ്വദേശി സ്റ്റീൽ പ്ലാന്റ് ആണ് ബൊക്കാറോ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വദേശി സ്റ്റീൽ പ്ലാന്റ് ആണ് ബൊക്കാറോ. അടുത്തത്, ഇന്ത്യയിൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ സിസ്റ്റം ഏർപ്പെടുത്തിയത് എന്നാണ്. ഇന്ത്യയിൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ സിസ്റ്റം ഏർപ്പെടുത്തിയത് 1972. പ്രൊജക്റ്റ് ആരോ ഏതുമായി ബന്ധപ്പെട്ട വികസന പദ്ധതിയാണ്? പ്രൊജക്റ്റ് ആരോ ഏതുമായി ബന്ധപ്പെട്ട വികസന പദ്ധതിയാണ്? പോസ്റ്റ് ഓഫീസാണ്. പോസ്റ്റ് ഓഫീസിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതിയാണ് പ്രൊജക്റ്റ് ആരോ. പോസ്റ്റൽ സംവിധാനം ആധുനികവൽക്കരിക്കുന്നതിനുള്ള തപാൽ വകുപ്പിൻ്റെ സംരംഭമാണ് പ്രൊജക്റ്റ് ആരോ. പോസ്റ്റൽ സംവിധാനം ആധുനികവൽക്കരിക്കാനുള്ള തപാൽ വകുപ്പിൻ്റെ സംരംഭമാണ് പ്രൊജക്റ്റ് ആരോ. ഇത് ഉദ്ഘാടനം ചെയ്തത് 2008 ഓഗസ്റ്റ് 17. പ്രൊജക്റ്റ് ആരോ ഉദ്ഘാടനം ചെയ്തത് 2008 ഓഗസ്റ്റ് 17. പ്രൊജക്റ്റ് ആരോ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് ഗ്രാമീണ മേഖലയാണ്. പ്രൊജക്റ്റ് ആരോ ലക്ഷ്യം വയ്ക്കുന്നത് ഗ്രാമീണ മേഖലയാണ്. ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് മധ്യപ്രദേശിലെ മുരാർ ഹെഡ് പോസ്റ്റ് ഓഫീസിലാണ്. മധ്യപ്രദേശിലെ മുരാർ ഹെഡ് പോസ്റ്റ് ഓഫീസിലാണ് പ്രൊജക്റ്റ് ആരോ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം ചെയ്ത വ്യക്തി ജ്യോതിരാദിത്യ സിന്ധ്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ തപാൽ ശൃംഖലയുള്ള രാജ്യം ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ തപാൽ ശൃംഖലയുള്ളത് ഇന്ത്യയിലാണ്. രാജ്യത്തിന് പുറത്ത് സ്ഥാപിതമായ ഇന്ത്യയുടെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ദക്ഷിണ ഗംഗോത്രിയിലാണ്. നമ്മുടെ ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ഇന്ത്യയുടെ ആദ്യ പോസ്റ്റ് ഓഫീസാണ് അന്റാർട്ടിക്കയിലെ ദക്ഷിണ ഗംഗോത്രി. ഇന്ത്യയിൽ ആധുനിക തപാൽ സംവിധാനം ആരംഭിച്ച ഗവർണർ ജനറൽ ഡൽഹൌസിയാണ്. ഇന്ത്യയിൽ ആധുനിക തപാൽ സംവിധാനത്തിന് തുടക്കം കുറിച്ചത് ഡൽഹൌസിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പോസ്റ്റ് ഓഫീസ് മുംബൈ ജനറൽ പോസ്റ്റ് ഓഫീസാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് ന്യൂഡൽഹിയിലാണ്. 2013 മാർച്ച് 8 ന്യൂഡൽഹിയിലെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത്. കേരളത്തിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് തിരുവനന്തപുരത്താണ് സ്ഥാപിതമായിട്ടുള്ളത്. 2013 ജൂലൈ 5 തിരുവനന്തപുരത്ത് കേരളത്തിലെ ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ATM നിലവിൽ വന്നത് തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ്. എല്ലാ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഗോവയാണ്. സ്വന്തമായി തപാൽ സംവിധാനം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ. സ്വന്തമായിട്ട് തപാൽ സംവിധാനം ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ. ആലപ്പുഴയിൽ തപാൽ ഓഫീസ് ആരംഭിച്ചപ്പോഴത്തെ തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിലെ പോസ്റ്റൽ സംവിധാനം അറിയപ്പെട്ടിരുന്നത് അഞ്ചൽ സംവിധാനം എന്ന പേരിലാണ്. തിരുവിതാംകൂറിലെ പോസ്റ്റൽ സംവിധാനമാണ് അഞ്ചൽ സംവിധാനം. തിരുകൊച്ചിയിലെ അഞ്ചൽ സംവിധാനം നിർത്തലാക്കിയ വർഷം 1951. തപാൽ സ്റ്റാമ്പ് ഇറക്കിയ ആദ്യ ഇന്ത്യൻ നാട്ടുരാജ്യം ഗുജറാത്തിലെ കത്തിയവാറാണ്. തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ ആദ്യത്തെ ഇന്ത്യൻ നാട്ടുരാജ്യമാണ് കത്തിയവാർ, ഗുജറാത്തിലെ കത്തിയവാർ. ഇന്ത്യയിൽ പിൻകോഡ് സമ്പ്രദായം ഏർപ്പെടുത്തിയ വർഷം 1972 ഓഗസ്റ്റ് 15. ഇന്ത്യയിൽ പിൻകോഡ് സമ്പ്രദായം ഏർപ്പെടുത്തിയത് 1972 ഓഗസ്റ്റ് 15. ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സോണുകളുടെ എണ്ണം 9. 9 പോസ്റ്റൽ സോണാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. 9 പോസ്റ്റൽ സോണായി കണക്കാക്കുന്നത് ആർമി പോസ്റ്റൽ സർവീസിനെയാണ്. 9 പോസ്റ്റൽ സോണായിട്ട് കണക്കാക്കപ്പെടുന്നത് ആർമി പോസ്റ്റൽ സർവീസ്. കേരളം ഉൾപ്പെടുന്ന സതേൺ സോൺ ആരംഭിക്കുന്ന അക്കം 6. കേരളം ഉൾപ്പെടുന്ന സതേൺ സോണ് ആരംഭിക്കുന്നത് 6 എന്ന അക്കത്തിലാണ്. ഇന്ത്യയിൽ നിലവിലുള്ള പോസ്റ്റൽ കോഡ് സംവിധാനം പോസ്റ്റൽ ഇൻഡെക്സ് നമ്പറാണ്. പിൻ എന്നതിൻ്റെ പൂർണ്ണരൂപം പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ എന്നാണ്. ഇന്ത്യയിൽ നിലവിലുള്ള പോസ്റ്റൽ കോഡ് സംവിധാനമാണ് പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. പിൻകോഡിലെ അക്കങ്ങളുടെ എണ്ണം 6. 6 പിൻകോഡിലുള്ളത്. 1 അക്കം സൂചിപ്പിക്കുന്നത് പോസ്റ്റൽ സോണിനെയാണ്, ഏത് മേഖലയിലാണ്.
ഏതാണ്, പോസ്റ്റൽ സോൺ ഏതാണ് എന്നാണ് ഒന്നാമത്തെ അക്കം സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ അക്കം ഉപമേഖല അല്ലെങ്കിൽ സബ് സോണിനെയാണ് സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തെ അക്കം സോർട്ടിംഗ് ജില്ല, സോർട്ടിംഗ് ജില്ലയെ കാണിക്കുന്നതാണ് മൂന്നാമത്തെ അക്കം. നാലാമത്തെ അക്കം തപാൽ റൂട്ടിനെയാണ് കാണിക്കുന്നത്. അഞ്ചും ആറും അക്കങ്ങൾ പോസ്റ്റ് ഓഫീസിനെ കാണിക്കുന്നതാണ്. യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ബേണാണ്. യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ്റെ ആസ്ഥാനം. ഇന്ത്യ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയനിൽ അംഗമായ വർഷം 1876 ആണ്. 1876 ഇന്ത്യ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയനിൽ അംഗമായിട്ടുള്ളത്. ഏഷ്യൻ പസഫിക് പോസ്റ്റൽ യൂണിയൻ്റെ ആസ്ഥാനം ഫിലിപ്പൈൻസിലെ മനിലയാണ്. ഏഷ്യൻ പസഫിക് പോസ്റ്റൽ യൂണിയൻ്റെ ആസ്ഥാനം മനില, ഫിലിപ്പൈൻസിലെ മനിലയാണ്. ഏഷ്യൻ പസഫിക് പോസ്റ്റൽ യൂണിയനിൽ ഇന്ത്യ അംഗമായ വർഷം 1964 ആണ്. 1964 ഇന്ത്യ ഏഷ്യൻ പസഫിക് പോസ്റ്റൽ യൂണിയനിലെ അംഗമായത്. ഇന്ത്യയിലെ ആദ്യത്തെ പിൻ നമ്പർ 110001 ആണ്. 21301 ഇന്ത്യയിലെ ആദ്യത്തെ പിൻ നമ്പർ, പാർലമെൻറ്റ് സ്ട്രീറ്റിലെ പിൻ നമ്പറാണ്. 2013 സുപ്രീം കോടതിക്ക് മാത്രമായി നിലവിൽ വന്ന പിൻ കോഡാണ് 110201. 110201 എന്നുള്ളത് സുപ്രീം കോടതിക്ക് മാത്രമായിട്ട് 2013 നിലവിൽ വന്ന പിൻ കോഡാണ്. 2019 പോസ്റ്റൽ വകുപ്പ് സുപ്രീം കോടതിയുടെ പിൻ കോഡ് പിൻവലിക്കുകയും പഴയ പിൻ കോഡായിട്ടുള്ള 110001 ഏർപ്പെടുത്തുകയും ചെയ്തു. അടുത്ത ചോദ്യം, കമ്പി തപാൽ ഇന്ത്യയിൽ നിർത്തലാക്കിയ ദിവസം 2013 ജൂലൈ 15 ആണ്. കമ്പി തപാൽ ഇന്ത്യയിൽ നിർത്തലാക്കിയത് 2013 ജൂലൈ 15 ഇന്ത്യയിൽ ടെലഗ്രാഫ് ആരംഭിച്ചത് 1851 കൊൽക്കത്തയിലാണ്. 1851 കൊൽക്കത്തയിലാണ് ഇന്ത്യയിൽ ടെലഗ്രാഫ് ആരംഭിച്ചത്. ആദ്യത്തെ ടെലഗ്രാഫ് ലൈന് കൊൽക്കത്ത മുതൽ ഡയമണ്ട് ഹാർബർ വരെയായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ടെലഗ്രാഫ് ലൈൻ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കൊൽക്കത്ത മുതൽ ഡയമണ്ട് ഹാർബർ വരെയാണ്. ആദ്യ ടെലികമ്മ്യൂണിക്കേഷൻ ഉപകരണമാണ് ടെലഗ്രാഫ്. ആദ്യത്തെ ടെലികമ്മ്യൂണിക്കേഷൻ ഉപകരണം ടെലഗ്രാഫാണ്. ടെലഗ്രാഫ് കണ്ടുപിടിച്ച വ്യക്തി സാമുവൽ മോഴ്സ് ആണ്. ട്രായ് നിലവിൽ വന്നത് 1997 ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ട്രായ് നിലവിൽ വന്ന വർഷം 1997 ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം കമ്പനി BSNL ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം കമ്പനിയാണ് BSNL. ഇന്ത്യയിൽ അവസാനമായി ടെലിഗ്രാഫ് അയച്ച വ്യക്തിയാണ് അശ്വനി മിശ്ര. ഇന്ത്യയിൽ അവസാനമായി ടെലിഗ്രാഫ് അയച്ച വ്യക്തി അശ്വനി മിശ്രയാണ്. രാഹുൽ ഗാന്ധിക്കും മുൻ DD News ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള SM ഖാനുമാണ് അവസാനമായിട്ട് ടെലിഗ്രാഫ് അയച്ചത്. ലോക തപാൽ ദിനം 9 ഒക്ടോബർ. ലോക തപാൽ ദിനം 9 ഒക്ടോബർ ദേശീയ തപാൽ ദിനം 10 ഒക്ടോബർ. ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനമായി ആചരിക്കുന്നത് 17 ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനം 17. ദേശീയ ടെലിഫോൺ ദിനം 25 ദേശീയ ടെലിഫോൺ ദിനമായി ആചരിക്കുന്നത് 25. തപാൽ സംവിധാനം ആദ്യമായിട്ട് നിലവിൽ വന്നത് ഈജിപ്തിലാണ്. തപാൽ സംവിധാനം ആദ്യം നിലവിൽ വന്ന രാജ്യം ഈജിപ്താണ്. ആധുനിക തപാൽ സംവിധാനം ആദ്യം വന്നത് ഇംഗ്ലണ്ടിലാണ്. തപാൽ സംവിധാനം ഈജിപ്തിലും ആധുനിക തപാൽ സംവിധാനം ആദ്യം നിലവിൽ വന്ന രാജ്യം ഇംഗ്ലണ്ടിലുമാണ്. ഇന്ത്യയിൽ തപാൽ സംവിധാനം നിലവിൽ വന്നത് 1766 1766 ഇന്ത്യയിൽ തപാൽ സംവിധാനം നിലവിൽ വന്നത്. ഇന്ത്യയിൽ ആധുനിക തപാൽ സംവിധാനം ആരംഭിച്ചപ്പോൾ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തിയായിരുന്നു ഡൽഹൌസി. ഇന്ത്യയിൽ ആധുനിക തപാൽ സംവിധാനം ആരംഭിച്ചത് 1854 ഒക്ടോബർ 1 ആധുനിക തപാൽ സംവിധാനം ഇന്ത്യയിൽ ആരംഭിച്ചത് 1854 ഒക്ടോബർ 1 പൊതുമേഖലാ ടെലികമ്യൂണിക്കേഷൻ കമ്പനികളാണ് MTNL BSNL. ഇതിനെ ലയിപ്പിക്കാനായിട്ട് 2019 കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചു. ഇത് രണ്ടും ലയിച്ചു കഴിഞ്ഞാൽ MTNL BSNL ഉപസ്ഥാപനമായിട്ട് പ്രവർത്തിക്കും. അടുത്ത ചോദ്യം, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാമാണ്. രാമൻ പ്രഭാവത്തിൻ്റെ വക്താവാണ് CV രാമൻ. രാമൻ പ്രഭാവം അല്ലെങ്കിൽ രാമൻ എഫക്റ്റിൻ്റെ വക്താവാണ് CV രാമൻ. ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവാണ് രാജാ രാമണ്ണ. ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവാണ് ഹോമി J ഭാവ. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് TC തോമസ് ആണ്. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് TC തോമസ്. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് K ശിവനാണ്. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ K ശിവനാണ്. റോക്കറ്റ് വുമൺ
ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് റിതു കരുതലാണ്. റിതു കരുതൽ, റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് റിതു കരുതൽ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത സൈനിക തലവനായിരുന്നു ജനറൽ ബിപിൻ റാവത്ത്. അദ്ദേഹം CDS ആയി ചുമതല ഏറ്റെടുത്തത് എന്നാണ്? ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത സൈനിക തലവൻ, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആയിരുന്നു ജനറൽ ബിപിൻ റാവത്ത്. അദ്ദേഹം CDS ആയി ചുമതല ഏറ്റെടുത്തത് 2020 ജനുവരി 1. ഇന്ത്യയുടെ കര, നാവിക, വ്യോമസേനകളെ ഏകോപിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്നതിനായി നിലവിൽ വന്ന സംവിധാനമാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അല്ലെങ്കിൽ CDS. ഇന്ത്യയുടെ കര, നാവിക, വ്യോമസേനകളെ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്നതിനായി നിലവിൽ വന്ന സംവിധാനമാണ് CDS അല്ലെങ്കിൽ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആയിരുന്നു ബിപിൻ റാവത്ത്. 2021 December 8 ഹെലികോപ്റ്റർ അപകടത്തിൽ അദ്ദേഹം മരണപ്പെട്ടു. ഊട്ടിക്കടുത്തുള്ള കൂനൂരിൽ വെച്ചാണ് ഹെലികോപ്റ്റർ അപകടം ഉണ്ടായിട്ടുള്ളത്. CDSന്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 62 വയസ്സ് വരെയാണ്. CDS നിലവിൽ വന്നതോടുകൂടി ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റിയുടെ സ്ഥിരം ചെയർമാൻ CDS ആണ്. CDS നിലവിൽ വന്നതോടുകൂടി ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റിയുടെ സ്ഥിരം ചെയർമാനായി നിയമിതനാകുന്നത് CDS തന്നെയായിരിക്കും. മുൻപ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനെയാണ് ചെയർമാനായി നിയമിച്ചിരുന്നത്. CDSന്റെ രൂപീകരണം നിർദ്ദേശിച്ച വ്യക്തിയാണ് കെ സുബ്രഹ്മണ്യം. 1999 കാർഗിൽ റിവ്യൂ കമ്മിറ്റി ചെയർമാനായിരുന്നു കെ സുബ്രഹ്മണ്യം. അദ്ദേഹമാണ് CDSന്റെ രൂപീകരണം നിർദ്ദേശിച്ചത്. ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നവരാണ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ്, ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ്, ചീഫ് ഓഫ് എയർ സ്റ്റാഫ്. ആർമിയിലെയും നേവലിലെയും എയർഫോഴ്സിലെയും ചീഫാണ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നവർ. ഇതുകൂടാതെ ചീഫ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫും ഉൾപ്പെടുന്നുണ്ട്. ചീഫ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ്, ചീഫ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ് പദവിയുടെ പുതിയ പേരാണ് ഡെപ്യൂട്ടി CDS. ചീഫ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫിൻ്റെ പദവിയുടെ പുതിയ പേരാണ് ഡെപ്യൂട്ടി CDS. ഇന്ത്യയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി CDS ആയത് വൈസ് അഡ്മിറൽ ആർ ഹരികുമാർ ആണ്. ഇന്ത്യയുടെ പ്രഥമ ഡെപ്യൂട്ടി CDS വൈസ് അഡ്മിറൽ ആയിട്ടുള്ള ആർ ഹരികുമാർ ആണ്. ഇന്ത്യയിലെ ആദ്യ ഇൻ്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ് ചീഫ് ലഫ്റ്റനന്റ് ജനറൽ പങ്കജ് ജോഷിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ് ചീഫ് ലഫ്റ്റനന്റ് ജനറൽ പങ്കജ് ജോഷിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർസോണിക് ജെറ്റ് വിമാനം ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർസോണിക് ജെറ്റ് വിമാനം HF-24 Marut ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർസോണിക് ജെറ്റ് വിമാനം. ഇത് ഡിസൈൻ ചെയ്തത് കുർട്ട് ടാൻക്കാണ്. HF-24 Marut ഡിസൈനർ. പ്രതിരോധ ആയുധ ഗവേഷണത്തിനായി രൂപീകൃതമായ സ്ഥാപനമാണ് DRDO അല്ലെങ്കിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. പ്രതിരോധ ആയുധ ഗവേഷണത്തിനായി രൂപീകൃതമായ സ്ഥാപനമാണ് DRDO. DRDO സ്ഥാപിതമായത് 1958. DRDO സ്ഥാപിതമായിട്ടുള്ളത്. ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. DRDO ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യയുടെ അത്യാധുനിക ലൈറ്റ് വെയ്റ്റ് യുദ്ധവിമാനമാണ് തേജസ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ചെറുയാത്രാ വിമാനമാണ് സരസ്. രാജ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആളില്ലാ വിമാനമാണ് റസ്റ്റം രണ്ട് അല്ലെങ്കിൽ TBAS-201. രാജ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആളില്ലാ വിമാനമാണ് റസ്റ്റം 2 അല്ലെങ്കിൽ TBAS-201. ഇന്ത്യ ഫ്രാൻസിൽ നിന്നും വാങ്ങിയ യുദ്ധവിമാനങ്ങളാണ് Mirage 2000 റാഫേലും. ഇന്ത്യ ഇസ്രായേലിൽ നിന്നും വാങ്ങിയ റഡാറാണ് ഫാൽക്കൺ. ഇന്ത്യ റഷ്യയിൽ നിന്നും വാങ്ങിയ വിമാനങ്ങളാണ് MiG-30. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്.